Disappointed. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ തുടക്കത്തിൽ കളർ അടിക്കാൻ പോകാണെന്ന് പറഞ്ഞപ്പോൾ. ഫസ്റ്റ് ടൈം ഒരു കളർ അടിച്ചതാണ് ബർഗണ്ടി, അത് ബ്ലീച്ച് ഫോക്കസ് ആവ് ഓക്കെ ബ്ലീച്ച് ചെയ്യാണ്ടായിരുന്നു കളർ അടിച്ചത്. അപ്പോൾ ആ കളർ വന്നിരുന്നു ഇവിടെ കണ്ട ഒരു ബ്രൗൺ 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 ഷൈനി എഫക്റ്റ് വരുന്നത്, അതൊക്കെയാണ് അടിച്ചത്. അപ്പോൾ ഇന്നലെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബ്ലീച്ച് ചെയ്തു പുറകേൽ മാത്രം. പക്ഷേ ആക്ച്വലി ഞാൻ തെറ്റായിട്ടുള്ള ബ്ലീച്ച് ആയിരുന്നു മേടിച്ചത്. അപ്പോൾ തേക്കുന്നില്ല, പിന്നെ താത്രല്ല മരയ്ക്ക് ഇതുണ്ടായില്ല. അപ്പോൾ കുറേശ്ശേ ആയുള്ളൂ. പിന്നെ അതിൻ്റെ മീതെ ബർഗണ്ടി ചെയ്തു. ഞാൻ ഈ അണ്ടർലൈൻസ് ആണ് ചെയ്തത്, അണ്ടർ ഹൈലൈറ്റ്സ് ആണ് ചെയ്തത്. ഇതാണ് അവസ്ഥ. സെയിം കളർ ബർഗണ്ടി തന്നെയാണ് അടിച്ചത്. ഇതാണ് അവസ്ഥ. ആക്ച്വലി ഇത് നോക്കുമ്പോൾ എൻ്റെ ഈ മുടിനേക്കാളും ഡാർക്ക് ആയിട്ടുള്ള കളറാണ് ദിസ് വൺ. ഇതിനേക്കാളും ഡാർക്ക് ബ്ലാക്കാണ് എൻ്റെ ഈ മുടി എന്ന് പറയുമ്പോൾ. ഒരു ബ്ലാക്കും ബ്രൗണും മിക്സ് ആയിട്ടുള്ളതാണ്. എന്തൊക്കെയുണ്ടോ ബ്രൗൺ 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 സൈഡിലോട്ടേക്ക് എടുത്താലോ.
എന്ത് പൊണ്ണു സൺലൈറ്റിൻ്റെ അവിടെ വെച്ചിട്ട് നിന്ന് നോക്കട്ടെ. ഇത് നോക്ക്, ഇത് ഭയങ്കര ഡാർക്കാണ്. ഇതിനെ കാണാം, ഞാൻ റിവ്യൂലൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കണ്ടത്. സൺലൈറ്റിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ കിട്ടും. ഇത് എന്ത് കസ്ത നോക്കി. ഡിസപ്പോയിൻറ്റഡ്. ഞാൻ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ബ്ലൂ കളറാണ് മേടിക്കാൻ വിചാരിച്ചത്, പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ബ്ലൂ കിട്ടിയില്ല. സോ അവിടെ ബഗ്നി മാത്രമേ ഉണ്ടായുള്ളൂ, അപ്പം ഞാനത് മേടിച്ചു. ഇനി ബ്ലൂ കിട്ടുമ്പോൾ ചെയ്യണം. ഇനി എനിക്ക് ബ്ലൂ കിട്ടുമ്പോൾ ഞാനിവിടെ ഹണ്ട ഹൈലൈറ്റ് ചെയ്യും. ഞാൻ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഇത്രയും എടുക്കും. ഇത്രയും പ്ലേ ചെയ്തിട്ട് ബ്ലൂ അടിക്കും ഫുള്ളും. അപ്പം നമ്മൾ ലൈക്ക് അണ്ട ഹൈലൈറ്റ്സ് ഇടും. ഇങ്ങനെ ഇടാമെന്ന് നമുക്ക് ഹൈഡ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് പുറകിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇടാം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, ലൈക്ക് ഇത് ഞാൻ കളർ അടിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു, പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഡിസപ്പോയിൻറ്റഡ്. സോ ഇനി വേറൊരെണ്ണം കൂടി ഉണ്ട്, അതിങ്ങി കാണുന്നതായിരിക്കും. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ എന്നെ ഈ ആവി കൊള്ളാൻ വിളിച്ചു. അപ്പൊ ഇത് പുതിയ ടൈപ്പ് ആവി കൊള്ളുന്ന രീതിയാണ്. ഇതെല്ലാം പ്രഷർ കുക്കറിൽ ഈ വിസില് വെക്കാണ്ട് ജസ്റ്റ് ഒരു PVC പൈപ്പ്, ചെറിയ ഹോളുള്ള PVC പൈപ്പ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നല്ല രസത്തിൽ നമുക്ക് ആവി കൊള്ളാൻ പറ്റും. നമ്മുടെ സ്ട്രെയിറ്റ് മുഖത്തേക്ക് നമുക്ക് ആവി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആവി കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് പോയി.
അപ്പോൾ ഞാൻ ജേണൽ ഉണ്ടാക്കി. ഇതാണ് ജേണൽ, ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ വല്ല കളേഴ്സൊക്കെ കൊടുക്കണമെങ്കിൽ ചിന്ന ചെയ്തോളൂ. എന്താ വെച്ചാൽ ചിന്നന് കൊടുക്കാനുള്ള ജേണലാണ്. അപ്പോൾ ചിന്നന് കൊടുക്കാനെങ്കിൽ ചിന്നന് വേണമെങ്കിൽ എന്ത് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു റിബൺ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പുറകിലും ഇവിടെ ഈ ഭാഗത്തുമായിട്ട്. സോ എടുത്ത് കെട്ടാം. സോ ഞാനിത് തുറക്കണിപ്പം ഇതുപോലെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. തുറക്കുമ്പോൾ പേജസ് അടിക്കില്ല. പേജ് ഞാനിത് മറ്റേ എൻ്റെ എൻ്റെ വ്ളോഗിൽ കാണിച്ച ഡയറി മാതിരി ഇതുപോലെ പ്രിൻ്റ് ഒന്നും ചെയ്തില്ല. വേറെ പ്ലെയിൻ പേപ്പർ. എന്നിട്ട് ഇവിടെ ഒരെണ്ണം എക്സ്ട്രാ, സോ ദാറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ കെട്ടാം. വേറെ സിമ്പിളായിട്ടാണ്. ഇനി ബാക്കിൻ്റെ അകത്ത് ചെയ്യുന്നതൊക്കെ ചിന്ന തന്നെ ചെയ്തോളും. ചിന്നോടുള്ള ജേണലാണ് എന്നതിർക്കി. സോ ഇത്രയല്ലോ എൻ്റെ ഈ ജേണൽ ഉണ്ടാക്കുന്നതിന് വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓൾ ക്ലിക്ക് ചെയ്യുക.